ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ ഇന്ന് കട്ടപ്പന അമ്പാടിയായി മാറി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നഗരത്തിൽ മഹാ ശോഭയാത്ര നടന്നു. അമ്പാടിക്കണ്ണന്റെയും രാധയുടെയും ഗോപികമാരുടെയും പ്രതിരൂപങ്ങളായി നിരവധി കുട്ടികൾ ശോഭായാത്രയിലണിനിരുന്നു. ഘോഷയാത്ര അമ്പാടിക്കവല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിയ ശേഷം ക്ഷേത്രാങ്കണത്തിൽ ഉറിയടിയും നടന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നാളിൽ ജനിച്ച കൃഷ്ണൻ തിന്മയ്ക്കുമേൽ നന്മ വിതച്ചുവെന്നാണ് വിശ്വാസം. കോവിഡിനെ തുടർന്ന് നിർത്തിവച്ച ആഘോഷ പരിപാടികൾ ഈ വർഷമാണ് ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചത്. അകലട്ടെ ലഹരി, ഉണരട്ടെ മൂല്യവും ബാല്യവും എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് ഇത്തവണ ജന്മാഷ്ടമി ആഘോഷങ്ങൾ നടന്നത്. ശോഭായാത്രകളിൽ കുട്ടികൾ വിവിധ വേഷധാരികളായാണ് അണിനിരുന്നത്. അവതാര കഥകളുടെ ദൃശ്യാവിഷ്കരണവുമായി നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യമേളങ്ങൾ, കലാരൂപങ്ങൾ, ഭജന സംഘങ്ങൾ എന്നിങ്ങനെ വിവിധ സംഘങ്ങളായാണ് നഗരവീഥികളിൽ അണിനിരുന്നത്. മഴ വില്ലൻ വേഷം കെട്ടിയപ്പോഴും പതറാതെ കുട്ടികൾ ഘോഷയാത്രയിൽ അണിനിരുന്നു. അമ്പാടിക്കണ്ണൻ, രാധ, ഭാരതാംബ, പാർവതി, ലക്ഷ്മീദേവി, സരസ്വതീദേവി, സീത, മുരുകൻ എന്നിങ്ങനെ വിവിധ വേഷങ്ങളിൽ കുട്ടികൾ മഹാശോഭയാത്രയിൽ അണിനിരുന്നപ്പോൾ കട്ടപ്പന മറ്റൊരു അമ്പാടിയായി മാറി. ഇടുക്കി വിഷൻ, കട്ടപ്പന. ജനകീയ നിയമസഭ 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ ജനകീയ നിയമസഭ 2023 ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുങ്കണ്ടം, ചേറ്റുകുഴി, ചെമ്മണ്ണാർ, ബൂട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന, പ്രളവം ഡെവലപ്പേഴ്സ്. കൊല്ലംകുടി അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, LIC ജംഗ്ഷൻ, കട്ടപ്പന, IOC പമ്പ് ജംഗ്ഷൻ, രാജാക്കാട്, ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ, കട്ടപ്പന, ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.